ഡോക്ടർ വാണി ദേവി, ഇന്നിപ്പോൾ വാദത്തിനിടെ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഇയാളുടെ കൊലപാതക രീതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിക്രൂരമാണ്. അതിൽ കുട്ടികളോട് ലൈംഗികാതിക്രമം കാണിക്കാനുള്ള വികാരമാണ് ഈ കുറ്റകൃത്യത്തിനുള്ള പ്രേരണ. ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയാണ്. കുട്ടികൾക്ക് കുട്ടികളായി വളരാനുള്ള സാഹചര്യം സമൂഹത്തിൽ വിരളമായി മാറുന്നു. അതുപോലെ തന്നെ ഇത് സാമൂഹിക വിരുദ്ധ സ്വഭാവം, കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് സാമൂഹിക വിരുദ്ധ സ്വഭാവം ആണ് എന്നുള്ളത് വ്യക്തവുമാണ്. കുട്ടികൾക്ക് വളരാനുള്ള സാഹചര്യം നഷ്ടമാവുന്നു. കുട്ടികളെ സ്വതന്ത്രമായി കളിക്കാൻ വിടാൻ പോലും മാതാപിതാക്കൾ ഭയപ്പെടുന്ന അത്തരത്തിലേക്ക് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാതൃകാപരമായൊരു ശിക്ഷയെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുന്നതും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് നമ്മൾ ഈ അതിഥി തൊഴിലാളികളുടെയൊക്കെ ഒരു ജീവിതാവസ്ഥ, അത് നമ്മുടെ ഇടയിലുള്ളവരും ഒക്കെയുണ്ട്. അതിഥി തൊഴിലാളികൾ മാത്രമല്ല, ഇത്തരത്തിലേക്ക് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അവരെങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് അവർ കഴിയുന്നത് എന്നൊക്കെയുള്ള, അവരുടെ വീട്ടിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ തന്നെ മുൻപ് താമസിച്ചിരുന്ന വീട് അത് എന്തൊരു ദുരവസ്ഥയാണ്. അവർക്ക് അടുത്തടുത്ത് തിങ്ങി നിറഞ്ഞ എത്രയോ കുടുംബങ്ങളാണ്, ആരാണ് അടുത്ത വീട്ടിൽ താമസിക്കുന്നത് അവർക്കറിയില്ല. അങ്ങനെയുള്ള ഇടത്തെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ ആരുമില്ല. അവിടെ വിട്ടിട്ട് പോവുകയാണ് മാതാപിതാക്കൾ. രാവിലെ പോകും, വൈകിട്ട് തിരിച്ചു വരും. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ഒട്ടേറെ നടക്കുന്നുണ്ട്. കുഞ്ഞ് മരിക്കാതെ കിട്ടുന്നുണ്ടല്ലോ എന്ന് പോലും വിചാരിച്ച് ഇരിക്കുന്നവർ പോലും ഉണ്ട് എന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് കഴിഞ്ഞ ദിവസം പറയുമ്പോൾ ഞെട്ടലോടെ നമ്മൾ കേട്ട് നിൽക്കുകയാണ്. ഡോക്ടർ വാണി ദേവി, ഈ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ക്രൈം നടന്നിരിക്കുന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി കുടുംബത്തിനാണ് അല്ലെങ്കിൽ അവർക്കെതിരെയാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിന് ഒന്നായി തന്നെ നമ്മൾ കണ്ടാൽ മതി. കേരളത്തിലുള്ള കുട്ടിയാണോ മലയാളി കുട്ടിയാണോ പുറത്തുനിന്ന് വന്ന് താമസിച്ച കുട്ടിയാണോ എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. നമ്മുടെ സാമൂഹ്യ സുരക്ഷിതത്വം എത്രത്തോളമുണ്ട്, ഇത് എങ്ങനെയൊക്കെ നടപ്പാക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതുപോലൊരു ക്രൈം നടന്നിട്ട് ഒരു വ്യക്തിക്കും, എനിക്കെതിരെ ഒരു ക്രൈം നടന്നാൽ ആ ക്രൈം നടത്തിയ വ്യക്തിക്ക് ഒരു ശിക്ഷ മേടിച്ചു കൊടുത്താൽ അത് നീതി കിട്ടലാവില്ല. അങ്ങനെ ഒരു ക്രൈം നടക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളിടത്ത് മാത്രമേ നമുക്ക് നീതി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര ചർച്ചകളാണ് നടത്തിയത്, ഇതുപോലെ ഈ പ്രായത്തിലുള്ള കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസുകളിലെ എത്ര ചർച്ചകളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. പീഡനങ്ങൾ നടന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന എത്രയോ കുട്ടികളുടെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിത്യേന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്രൂരത കൂടിക്കൂടി വരുന്നു എന്നുള്ളതല്ലാതെ ഇതുപോലൊരു ക്രൈം നടക്കാതിരിക്കുന്നില്ല. അനുജ പറഞ്ഞതുപോലെ കുട്ടികളെ സമാധാനമായിട്ട് തൊട്ടടുത്ത സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ക്ലാസ്സിലേക്കോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ കടയിലേക്കോ കുട്ടികളെ സ്വതന്ത്രമായി ഒന്ന് കളിക്കാനോ ഒന്നും പോലും വിടാൻ പറ്റാതെ അവരുടെ ബാല്യത്തിനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടേണ്ടുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ ഇല്ലാതാക്കിക്കൊണ്ട് അതുവഴി അവർക്കുണ്ടാകുന്ന കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് വെറും ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന, വളരെയധികം പ്രൊട്ടക്റ്റഡായിട്ട് വളർത്തുന്ന, നാളെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ വരുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിനെയാണ് നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ പറയുന്ന റീസൺ എന്ന് പറയുന്നത് കാലം ഇതാണ്, എന്ത് വിശ്വസിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്തുവിടും. ഇന്ന് നമ്മൾ ഈ പെൺകുട്ടികളുടെ കാര്യം പറയുന്നു, എത്രയോ സ്ഥലങ്ങളിൽ ആൺകുട്ടികൾ ഇതുപോലെ തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിൽ എത്ര കേസാണ് നമ്മൾ പുറത്ത് കാണുന്നത്, ഇതുപോലെ പുറത്ത് വരുന്ന കേസുകളിൽ എത്രയാണ് നമുക്ക് ചർച്ചയ്ക്ക് വരുന്നത്. നമ്മൾ ഇതുപോലെയുള്ള കേസുകൾ നിത്യേന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നിടത്ത് മാത്രമാണ് നമുക്ക് സാമൂഹ്യ സുരക്ഷ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതുപോലെ ആശങ്കയോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നത് കുട്ടികളുടെ മാത്രം മാനസികാവസ്ഥയല്ല, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ താല്പര്യപ്പെടാതെ ആശങ്കയോടുകൂടി ജീവിക്കുന്ന മുതിർന്നവരുടെ ഒരു സമൂഹമുണ്ട്. കുട്ടികളുടെ രക്ഷകർത്താക്കളുണ്ട്, അവരുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. കുട്ടികളുടെ വൈകുന്നേരങ്ങൾ നശിപ്പിക്കപ്പെട്ട് ട്യൂഷൻ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ വീടുകളുടെ അകത്തും മാത്രം അടച്ചിരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. മുറ്റത്തിറങ്ങി കളിക്കാൻ പറ്റാതെ ഉള്ള അവസ്ഥയുണ്ട്. ഇതിലെ ഇതുകൊണ്ട് മാത്രം സ്ക്രീനുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. സോ ഇതൊരു വിഷ്യ സൈക്കിളാണ്. ഒരു കാര്യം നടക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെയുള്ള ക്രൈംസ് നടക്കുന്നില്ല. നമുക്ക് സുരക്ഷിതമായിട്ട് പുറത്തു പോകാനും കളിക്കാനും സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കാനും ഉള്ള സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നിടത്ത് മാത്രമാണ് നമ്മൾ വിക്ടിമിന് നീതി മേടിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത്.
ഇനി ഒരു വളരെ കറക്റ്റ് ആണ്.